അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഇന്നത്തെ കഥ കേൾക്കാൻ നീ തയ്യാറാണോ? അതെ ബാബ. ഇന്ന് ഞാൻ യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. യൂസഫ് നബിയോ? അതെ മോനെ. ഖുർആനിൽ വളരെ മനോഹരമായും വിശദമായും പറഞ്ഞിട്ടുള്ള കഥയാണ് യൂസഫ് നബിയുടേത്. നീ അത് ശ്രദ്ധിച്ചു കേൾക്കണം. ശരി, തുടങ്ങാം. ബിസ്മില്ലാ. യൂസഫ് നബി യാക്കൂബ് നബിയുടെയും റാഹേലിന്റെയും മകനായിരുന്നു. യൂസഫ് നബിക്ക് ബെനിയാമിൻ എന്നു പേരുള്ള ഒരു ഇളയ സഹോദരനുമുണ്ടായിരുന്നു. യാക്കൂബ് നബിക്ക് ആകെ 12 മക്കളാണ് ഉണ്ടായിരുന്നത്. എങ്കിലും യാക്കൂബ് നബിക്ക് കൂടുതലിഷ്ടം യൂസഫ് നബിയോടും ബെനിയാമിനോടുമായിരുന്നു. അതുകാരണം മറ്റു സഹോദരങ്ങൾക്ക് യൂസഫ് നബിയോടും ബെനിയാമിനോടും അസൂയയുണ്ടായിരുന്നു. ഒരിക്കൽ യൂസഫ് നബി ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ സൂര്യനും ചന്ദ്രനും കുറെ നക്ഷത്രങ്ങളും ഉണ്ടായിരുന്നു. അവയെല്ലാം യൂസഫ് നബിയെ താഴ്ന്നു വണങ്ങുന്നതായും യൂസഫ് നബി സ്വപ്നത്തിൽ കണ്ടു. കുട്ടിയായ യൂസഫ് നബിക്ക് ഇത് കണ്ട് വളരെ അത്ഭുതം തോന്നി. എന്നാൽ ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണെന്ന് യൂസഫ് നബിക്ക് മനസ്സിലായില്ല. അതിനാൽ യാക്കൂബ് നബിയുടെ അടുക്കൽ ചെന്ന് യൂസഫ് നബി കണ്ട സ്വപ്നം വിശദീകരിച്ചു. ഉപ്പ, ഞാൻ സ്വപ്നത്തിൽ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയുമൊക്കെ കണ്ടു. അവർ എൻ്റെ മുന്നിൽ താഴ്ന്നു വണങ്ങുന്നതായും കണ്ടു. യാക്കൂബ് നബിക്ക് യൂസഫ് നബി കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു. യാക്കൂബ് നബി വളരെയധികം സന്തോഷവാനായി. അദ്ദേഹം യൂസഫ് നബിയോട് പറഞ്ഞു, അള്ളാഹു നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു യൂസഫ്. ഈ സ്വപ്നത്തിൻ്റെ അർത്ഥം അള്ളാഹു നിനക്ക് അറിവ് നൽകുകയും നിന്നെ ഒരു പ്രവാചകനാക്കി മാറ്റുകയും ചെയ്യും എന്നാണ്. യാക്കൂബ് നബി വളരെ അറിവുള്ള പ്രവാചകനായിരുന്നു. യൂസഫ് നബി കണ്ട സ്വപ്നം സഹോദരങ്ങൾ അറിഞ്ഞാൽ അത് അവരിൽ യൂസഫ് നബിയോടുള്ള ശത്രുത കൂട്ടാനിടയാക്കും എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം യൂസഫ് നബിയോട് ഈ സ്വപ്നത്തെപ്പറ്റി നിന്റെ സഹോദരങ്ങൾ ആരും അറിയരുത് എന്നുപദേശിച്ചു. പക്ഷേ നിഷ്കളങ്കനായ യൂസഫ് നബി സഹോദരങ്ങളോട് തൻ്റെ സ്വപ്നത്തെപ്പറ്റി പറഞ്ഞു. ഈ സംഭവം അറിഞ്ഞ് അവരുടെ ദേഷ്യം ഇരട്ടിയായി വർദ്ധിച്ചു. ഉപ്പ, നമ്മളെക്കാൾ യൂസഫിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരുപക്ഷേ അവൻ നല്ല സുന്ദരനായതുകൊണ്ടായിരിക്കും. അവൻ്റെ ശല്യം ഇല്ലാതാക്കണം. നമുക്ക് അവനെ അങ്ങ് കൊന്നുകളഞ്ഞാലോ? പക്ഷേ നമ്മൾ എങ്ങനെ അവനെ കൊല്ലും? ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നുകളയണം. അവനെ കൊല്ലേണ്ട ആവശ്യമില്ല. നമുക്ക് ആ കാണുന്ന പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയാം. ആരെങ്കിലും വന്ന് അവനെ പൊക്കിയെടുത്ത് അടിമയാക്കി ദൂരേക്ക് കൊണ്ടുപോയിക്കൊള്ളും. അതായിരിക്കും നല്ലത്. യൂസഫ് നബിയുടെ സഹോദരങ്ങൾ ഈ വിധം തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു. സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് യാക്കൂബ് നബിയുടെ അടുത്തെത്തി. യൂസഫ് നബിയെ അവരുടെ കൂടെ അയക്കാനായി ആവശ്യപ്പെട്ടു. എന്നാൽ യാക്കൂബ് നബിക്ക് യൂസഫ് നബിയുടെ കാര്യത്തിൽ അല്പം ഭയമുണ്ടായിരുന്നു. കാരണം യൂസഫ് നബിയോട് മറ്റുള്ളവർക്കുള്ള അസൂയ യാക്കൂബ് നബിക്ക് അറിയാമായിരുന്നു. അദ്ദേഹം ആദ്യം സമ്മതിച്ചില്ല. യൂസഫ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനല്ലേ, ഞങ്ങൾ അവനെ പൊന്നുപോലെ നോക്കില്ലേ, പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ പേടിക്കുന്നത് നിങ്ങൾ കളിക്കുന്ന സമയം വല്ല ചെന്നായയും പിടിച്ചു കൊണ്ടുപോയാലോ എന്നാണ്, യാക്കൂബ് നബി പറഞ്ഞു. അവനെ ഞങ്ങളുടെ കൂടെ അയക്കൂ. ഒരു പോറൽ പോലും പറ്റാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഞങ്ങൾ ഒന്നിച്ചുണ്ടാകുമ്പോൾ എന്ത് അപകടം സംഭവിക്കാനാണ്? ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചുണ്ടാകുമല്ലോ. ഞങ്ങൾ അവനെ നോക്കിക്കൊള്ളാം. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ യാക്കൂബ് നബി യൂസഫ് നബിയെ പറഞ്ഞയക്കാൻ തയ്യാറായി. അടുത്ത ദിവസം അവരെല്ലാവരും കൂടി ഒരു കാട്ടിലേക്ക് യാത്രയായി. കൂടെ യൂസഫ് നബിയും ഉണ്ടായിരുന്നു. യൂസഫ് നബിയുടെ സഹോദരങ്ങൾ ആ അസുലഭ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അവർ കണക്കുകൂട്ടിയതുപോലെ യൂസഫ് നബിയെ ഒരു പൊട്ടക്കിണറിനടുത്തേക്ക് കൊണ്ടുപോയി. പൊട്ടക്കിണറിനടുത്ത് എത്തിയപ്പോൾ അവർ യൂസഫ് നബിയെ ബലമായി പിടിച്ചുവച്ചു. യൂസഫ് നബിക്ക് ഓടാനോ രക്ഷപ്പെടാനോ സാധിച്ചില്ല. അവർ യൂസഫ് നബിയുടെ വസ്ത്രമഴിച്ചു മാറ്റി.
ആ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. കുട്ടിയായ യൂസഫ് നബി അവരോട് സഹായത്തിനായി കീണപേക്ഷിച്ചു. എന്നാൽ അവർ അതൊന്നും ചെവിക്കൊണ്ടില്ല. അങ്ങനെ യൂസഫ് നബി ആ ഇരുണ്ട പൊട്ടക്കിണറ്റിൽ ഒറ്റപ്പെട്ടു. അപ്പോൾ അള്ളാഹു യൂസഫ് നബിയോട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിനക്കൊരു നല്ല കാലം വരും. അന്ന് നിന്റെ സഹോദരങ്ങൾ നിന്റെ മുൻപിൽ വന്നെത്തും. അന്ന് നീ അവർ നിന്നോട് ചെയ്തതെന്തെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. യൂസഫ് നബി കിണറിൻ്റെ അകത്ത് പാറക്കെട്ടുള്ള ഭാഗത്ത് സുരക്ഷിതമായി ഇരുന്നു. അതേസമയം യാക്കൂബ് നബിയോട് എന്തു പറയും എന്നുള്ള കാര്യം കൂടി ആലോചിക്കുകയായിരുന്നു സഹോദരങ്ങൾ. നമുക്ക് പറയാം, ഉപ്പ പേടിച്ചതുപോലെ അവനെ ഒരു ചെന്നായ പിടിച്ചുകൊണ്ടുപോയി എന്ന്. അതെ, അങ്ങനെ തന്നെ പറയാം. അവർ അങ്ങനെ ഒരു ആടിനെ കൊല്ലുകയും അതിൻ്റെ രക്തം യൂസഫ് നബിയുടെ വസ്ത്രത്തിൽ പുരട്ടുകയും ചെയ്തു. അവർ ഓടി യാക്കൂബ് നബിയുടെ അടുത്തെത്തി. ഉപ്പ, ഞങ്ങൾ യൂസഫിനെ ഞങ്ങളുടെ സാധനങ്ങൾ ഏൽപ്പിച്ച് കളിക്കാൻ പോയതായിരുന്നു. തിരിച്ചെത്തുമ്പോഴേക്കും അവനെ ഒരു ചെന്നായ കടിച്ചുകൊണ്ടുപോയി ഉപ്പ. അവർ ആ രക്തം പുരണ്ട വസ്ത്രം യാക്കൂബ് നബിയെ കാണിച്ചു. പക്ഷേ യാക്കൂബ് നബിക്ക് അവർ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലായി. ഒരു ചെന്നായ കടിച്ചു കീറിയ വസ്ത്രം കീറിപ്പറിഞ്ഞ അവസ്ഥയിലായിരിക്കും. എന്നാൽ യൂസഫ് നബിയുടെ വസ്ത്രത്തിൽ രക്തം മുക്കുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. യാക്കൂബ് നബി പറഞ്ഞു, ഇതാണോ നിങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ കഥ? ഈ കഥ ഞാൻ വിശ്വസിക്കില്ല. എൻ്റെ മകൻ വരുന്നതുവരെ ഞാൻ കാത്തിരിക്കും. അന്ന് രാത്രി യാക്കൂബ് നബിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. അതേപോലെ യൂസഫ് നബിക്കും വളരെ ഭയാനകമായ അനുഭവമാണ് ഉണ്ടായത്. പിതാവിനും മകനും ഒരുപോലെ അസ്വസ്ഥത അനുഭവിച്ച രാത്രിയായിരുന്നു അന്ന്. അടുത്ത ദിവസം ഈജിപ്തിലേക്ക് യാത്ര പോകുകയായിരുന്ന ഒരു കച്ചവട സംഘം ആ കിണറിനടുത്ത് എത്താനിടയായി. അവർ കൂട്ടത്തിൽ ഒരാളെ കിണറിനടുത്തേക്ക് വെള്ളമെടുക്കാൻ പറഞ്ഞയച്ചു. കിണറിലേക്ക് വീണ പാത്രം കണ്ടപ്പോൾ യൂസഫ് നബിക്ക് സന്തോഷമായി. അദ്ദേഹം ആ കയറിൽ മുറുകെ പിടിച്ചു. എന്നാൽ വെള്ളമെടുക്കാൻ വന്ന ആൾക്ക് അത് പൊക്കിയെടുക്കാൻ സാധിച്ചില്ല. എന്തോ നിധി തടഞ്ഞിട്ടുണ്ട് എന്ന് അത്ഭുതപ്പെട്ട് തൻ്റെ കൂടെയുള്ളവരെ എല്ലാം സഹായത്തിന് വിളിച്ചു. അവർ ആ പാത്രം പൊക്കിയെടുത്തപ്പോൾ വളരെ ഭംഗിയുള്ള ഒരു ആൺകുട്ടിയെ കണ്ടു. അവർ ഉടനെ ആലോചിച്ചു, ഈ സുമുഖനായ ബാലനെ ചന്തയിൽ കൊണ്ടുപോയി അടിമയാക്കി വിൽക്കാം. അങ്ങനെ അവർ യൂസഫ് നബിയെയും കൊണ്ട് ഈജിപ്തിലേക്ക് യാത്രയായി. മാഷാല്ലാ, ഈ കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേ? ഈജിപ്തിലെത്തിയ ശേഷമുള്ള കഥ നമുക്ക് നാളെ പറയാം. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ നീ തയ്യാറാണോ? തീർച്ചയായും. എങ്കിൽ പറയൂ, യൂസഫ് നബിയുടെ ഉമ്മയുടെ പേരെന്തായിരുന്നു? അത് റാഹേൽ എന്നായിരുന്നു. അത് ശരിയാണ്. യൂസഫ് നബി കണ്ട സ്വപ്നം എന്താണെന്ന് പറയൂ. യൂസഫ് നബി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കണ്ടു. അവർ യൂസഫ് നബിക്കു മുന്നിൽ താഴ്ന്നു വണങ്ങുന്നതായും കണ്ടു. എങ്ങനെയാണ് യൂസഫ് നബിയുടെ ശല്യം അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ഇല്ലാതാക്കിയത്? ഒരു ദിവസം ബാപ്പയോട് കളവ് പറഞ്ഞ് നബിയെ അവരുടെ കൂടെ കൂട്ടി. അവർ യൂസഫ് നബിയുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി. എന്നിട്ട് നബിയെ അവർ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു. എന്നിട്ടെന്താണ് സംഭവിച്ചത്? ആ വസ്ത്രത്തിൽ രക്തം പുരട്ടി യൂസഫ് നബിയെ ചെന്നായ ഭക്ഷിച്ചു എന്ന് യാക്കൂബ് നബിയോട് കള്ളം പറഞ്ഞു. മാഷാല്ലാ, അതും ശരിയാണ് അമീർ. ഇനി അവസാനത്തെ ചോദ്യം ചോദിക്കട്ടെ.
എങ്ങനെയാണ് യൂസഫ് നബി കിണറിൽ നിന്നും രക്ഷപ്പെട്ടത്? ഈജിപ്തിലേക്ക് പോകുകയായിരുന്ന ഒരു കച്ചവട സംഘം യൂസഫ് നബിയെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചു. കൊള്ളാം, നീ എല്ലാം ശരിയായി പറഞ്ഞിരിക്കുന്നു. ഇന്നത്തേക്കിനി ഇത്രയും മതി, ബാക്കിയുള്ള കഥ നമുക്ക് നാളെ പറയാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം.